ഹിന്ദു ആരാധനാലയത്തിന് തകർക്കാനുള്ള ഒരു ശ്രമമാണ്. നമസ്കാരം. കാസർഗോഡ് മഞ്ചേശ്വരം ഹൊസങ്കടിയിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ വിഗ്രഹ മോഷ്ടാവിനെ പോലീസ് പിടികൂടി. കാസർഗോഡ് DYSP VV മനോജിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മോഷ്ടാവിനെ പിടികൂടിയത്. മഞ്ചേശ്വരം ഹൊസങ്കടി അയ്യപ്പ ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹം കവർന്ന കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഞ്ചേശ്വരം ജയഭണ്ഡാരിയുടെ മകൻ 40 വയസ്സുള്ള ലക്ഷ്മി മിഷ ഭണ്ഡാരിയെയാണ് പോലീസ് പിടികൂടിയത്. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന IPSന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് DYSP VV മനോജിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ കണ്ടെത്തിയത്. പ്രതി 2005 മഞ്ചേശ്വരത്ത് ഒരു കവർച്ച കേസിൽ ഉൾപ്പെട്ടിരുന്നു. കർണാടകത്തിലും പ്രതിക്കെതിരെ നിരവധി കേസുകളുണ്ട്. തനിക്ക് ചിലവുകളുണ്ടെന്നും തങ്ങളുടെ അമ്പലത്തിലല്ലാത്ത മറ്റെവിടെയാണ് കക്കാൻ കയറേണ്ടതെന്നാണ് പ്രതി പോലീസിനോട് തെളിവെടുപ്പ് നടത്താൻ എത്തിച്ചപ്പോൾ ചോദിച്ചത്. അപ്പോ അച്ഛനും അല്ല നാ ഇത്ര കക്ക് നാളല്ലേ സാറേ, കക്ക് നാല് കക്ക് നാളല്ലേ സാറേ, കൂടുതൽ എന്തില്ല നമ്പറില്ല എന്ത് റോബറി ജീപ്പിനത് എന്റെ കാണുന്നില്ല റോബറി ജീപ്പിനത് അവിടെ ടിക്കാക്കി അവിടെ ബാക്ക് ഡോർ ഉണ്ട്. ഞാൻ ഇവിടെ വന്നോണ്ട് ഞാൻ പ്രോബ്ലം അല്ല അറ്റൻഡ് ആയിട്ട് പിന്നെ പിന്നെ ഇങ്ങനെ ടിക്കാക്കി ഞാൻ തിരക്കുന്നത് നാല് സ്ക്രൂണ്ടേ അന്വേഷണ സംഘത്തിൽ മഞ്ചേശ്വരം IP സന്തോഷ് കുമാർ, SI ഷറഫുദ്ദീൻ എന്നിവരെ കൂടാതെ ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ രാജേഷ്, ഓസ്റ്റിൻ തമ്പി, പ്രദീഷ് ഗോപാൽ, ഹരീഷ്, സജീഷ്, ശിവകുമാർ, ശ്രീജിത്ത്, അനൂപ് എന്നീ പോലീസ് ഉദ്യോഗസ്ഥരും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് സഹായിച്ചിരുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ട ബൈക്കും ആയുധവും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം നേരത്തെ മോഷണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രഭാരവാഹികൾ ആരോപിച്ച കാര്യങ്ങൾ ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. ഒരു മോഷണം എന്നതിലുപരി ഇതിനെ വർഗീയപരമായി ചിത്രീകരിച്ച് ക്ഷേത്രത്തെ തകർക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ നേരത്തെ ആരോപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മോഷണം നടന്ന ദിവസം വൈകുന്നേരം ഒസ്സങ്കടിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും വിശ്വാസികൾ നടത്തിയിരുന്നു. എന്നാൽ പ്രതിയെ പോലീസ് പിടികൂടിയതോടെ ഇത്തരം ആരോപണങ്ങൾക്ക് കഴമ്പില്ലെന്ന് കൂടി തെളിഞ്ഞിരിക്കുകയാണ്. മോഷണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ്. 10-60 വർഷക്കാലം കുറേ ഭക്തജനങ്ങൾക്ക് ഇവിടെ മാല ധരിച്ചിട്ട് സന്നിധാനത്തിന് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ്. അയ്യപ്പ ക്ഷേത്രത്തിൽ ഇന്നലെ രാത്രി കവർച്ച നടന്നിരിക്കുകയാണ്. പുലർച്ചെ 4 മണിക്ക് ആണ് ഇത് കവർച്ച നടന്നത്. 5 മണിക്ക് മേൽശാന്തി അമ്പലം തുറക്കം വരുമ്പോൾ കൂട്ടുപൊളിച്ച സ്ഥിതിയിലാണ് അമ്പലത്തിന് കാണാൻ കഴിഞ്ഞത്.
അപ്പോൾ ഞങ്ങൾക്ക് വിളിച്ചു പറഞ്ഞു മേൽശാന്തി വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വളരെ നോക്കുമ്പോൾ നമ്മൾ അയ്യപ്പ സ്വാമിൻ്റെ വിഗ്രഹം മോഷണം ചെയ്ത സ്ഥിതിയിലാണ് ഞങ്ങൾ കണ്ടത്. ഇവിടുത്തെ എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങൾ ഫോൺ വിളിച്ചു പറഞ്ഞു. തടിച്ച ആൾക്കാർ കൂടിയിട്ടുണ്ട്. ഈ വിഗ്രഹ കളവ് ചെയ്യാനുള്ള കാരണം ഇവിടെയുള്ള ഹിന്ദു ആരാധനാലയത്തിന് തകർക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടുത്തെ ഇത് നടക്കാൻ പോകുന്നത്. ഇവിടുത്തെ പോലീസ് മഞ്ചേശ്വരം പോലീസ് നിഷ്ക്രിയമാണ്. തുടർച്ച 6 കളവ് കേസുകൾ നടന്നുണ്ട്. പോലീസുകാർ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഇന്ന് രാവിലെ പോലീസ് വന്നിട്ട് കാലി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ലാതെ ഒരു നടപടിയും കാണുന്നില്ല. ഹിന്ദു ജനങ്ങൾ ഇന്ന് വൈകുന്നേരം 4:30 വസങ്കടി ടൗണിൽ വെച്ച് വൻ ബൃഹത് പ്രതിഭടന ചെയ്യും. എന്നാൽ വിഗ്രഹ മോഷ്ടാവ് സ്വന്തം സമുദായത്തിൽ നിന്നും അതല്ലെങ്കിൽ സ്വന്തം കൂടാരത്തിൽ നിന്നുമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ നേരത്തെ ആക്ഷേപം ഉന്നയിച്ച് വർഗീയപരമായ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചവർ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.